ഇടുക്കിയിലെ കട്ടപ്പനയിൽ 20 കോടി വില വരുന്ന 17 കിലോ ഹാഷിഷ് ഓയിൽ പിടികൂടിയ കേസിൽ 3 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. നെടുങ്കണ്ടം സ്വദേശികളായ ജോബിൻ, അനന്തു, തങ്കമണി, ഉദയഗിരി സ്വദേശി രഞ്ജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10 ആയി. ഓഗസ്റ്റ് 20 17 കിലോ ഹാഷിഷ് ഓയിലുമായി 3 പേരെ കട്ടപ്പനയിൽ നിന്നും പിടികൂടിയത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ 3 പേരെ കൂടി അറസ്റ്റ് ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ് ഇവർ ഹാഷിഷ് ഓയിൽ എത്തിച്ചത്. പിടിയിലായ ജോബിനും അനന്തവും ഉൾപ്പെട്ട സംഘമാണ് 1-ാം പ്രതിയായ അബിൻ ദിവാകരന്റെ നിർദ്ദേശപ്രകാരം ആന്ധ്രാപ്രദേശിൽ ഹാഷിഷ് ഓയിൽ ഉണ്ടാക്കിയിരുന്നത്. ഇതിനായി കഞ്ചാവ് പിഴിഞ്ഞ് നീരെടുക്കുന്നതിനു വേണ്ടിയുള്ള പ്രത്യേക യന്ത്രം നിർമ്മിച്ചു നൽകിയത് ഉദയഗിരി സ്വദേശിയായ രഞ്ജിത്ത് ആണ്. കഞ്ചാവ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തെ എല്ലാം ഇത് എല്ലാം കൂടി ചേർത്തിട്ട് ഇതിനകത്തോട്ട് പതുക്കിയിടും. പിന്നെ അതിനകത്തൊരു ഏവിയേഷൻ ഓയിൽ ഒഴിച്ചിട്ട് ആണ് ശരിക്കും ഇങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഇങ്ങനെ വരും. അപ്പോഴത്തൊരു പച്ച ചാറ് വരും അതിൻ്റെ അടിയിൽ ബക്കറ്റ് വെച്ചിട്ട് ഇതിൻ്റെ കിടന്ന് അത് ഭയങ്കര ടൈറ്റായിട്ടുള്ള സ്ക്യൂസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ആ ഓയിൽ വന്നത് പ്രഷർ കുക്കറിനകത്ത് വെച്ചിട്ട് പറ്റി എന്നിട്ട് അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കഴിഞ്ഞ് കളഞ്ഞിട്ടാണ് ഹാഷിഷ് ഓയിൽ ഉണ്ടാകുന്നത്. 80,000 രൂപയ്ക്കാണ് രഞ്ജിത്ത് യന്ത്രം ഉണ്ടാക്കി നൽകിയത്. ഇയാളുടെ ഉടമസ്ഥതയിൽ തങ്കമണിയിൽ പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണ എഞ്ചിനീയറിംഗ് വർക്ക്സിൽ വെച്ചായിരുന്നു നിർമ്മാണം. യന്ത്രവുമായി ജോബിനും അനന്തവും 2015 ഓഗസ്റ്റ് 22 ആന്ധ്രാപ്രദേശിലെ ധാരാകൊണ്ട എന്ന സ്ഥലത്തേക്ക് പോയത്. 2 ആഴ്ചയോളം അവിടെ താമസിച്ച് ഹാഷിഷ് ഓയിൽ ഉണ്ടാക്കി. 5 കിലോ ഹാഷിഷ് ഓയിൽ ഉണ്ടാക്കുമ്പോൾ 1 കിലോ ഇവർക്കും ലഭിക്കും. കേസുമായി ബന്ധപ്പെട്ട ചിലർ കൂടി ഇടുക്കിയിലുണ്ടെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവർക്കായി അന്വേഷണം ആരംഭിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.